വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കിഴിയൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഫസ്റ്റ് നമ്മൾ രണ്ട് പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോസ് രണ്ടും നല്ല ക്ലീൻ ആയിട്ട് പീൽ ചെയ്തെടുക്കുക. നല്ലപോലെ കഴുകുകയും ചെയ്യുക. ഇനി നമുക്കിത് ഫ്രഞ്ച് ഫ്രൈസിന്റെ പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. വീണ്ടും ഇത് നല്ലപോലെ കഴുകി ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം. വെള്ളമൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 പിഞ്ച് സോൾട്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ലൂസ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ പോവാണ്. ഓരോന്നും ബാറ്ററി മുക്കി നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിയൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും ചേർക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം സ്നാക്സിനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ രണ്ട് പൊട്ടറ്റോസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വിളിച്ചൊരു ഐഡിയ ആണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റിംഗിലേക്ക് നടക്കാം. നല്ല വടി പോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അടിപൊളി ഗൈസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇത്. നമുക്ക് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, സംഭവം നല്ല കിടിലല്ലായിരുന്നു? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ നിങ്ങൾ നിർബന്ധമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. സോ ബൈ ബൈ.